أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والمؤمنون والمؤمنات بعضهم أولياء بعض، يأمرون بالمعروف وينهون عن المنكر ويقيمون الصلاة ويؤتون الزكاة ويطيعون الله ورسوله، أولئك سيرحمهم الله، إن الله عزيز حكيم. وعد الله المؤمنين والمؤمنات جنات تجري من تحتها الأنهار خالدين فيها ومساكن طيبة في جنات عدن، ورضوان من الله أكبر، ذلك هو الفوز العظيم. صدق الله العلي العظيم، صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. أحلى أمته في هرزي ملته كالليثي حلى مع الأسبال في أجمي، يا ربي صلي على من حل بالحرم طه الرسول الذي قد خص بالكرم، يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى، يا واسع الكرم. آدرنیہ رایا شیخنا بیکل استاد مٹ علمی عمراکل یواکل مومنینگل مومناتکل سہرتکل اللہوینے مہتایا انگرہم گنڈ ഇവിടെ വർഷം തോറും അല്ലെങ്കിൽ ചില വർഷങ്ങളിൽ കൃത്യമായി ഓർമ്മയില്ല, അവിടെ കൊല്ലത്തിലാണോ ഒരു ദിവസം നടക്കല് അല്ലാതെയാണോ, രണ്ടു കൊല്ലം കഴിഞ്ഞോ രണ്ടു കൊല്ലം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന മഹത്തായ ഉറൂസ് പരിപാടി, മഞ്ഞനാടി എന്ന് പറയുന്ന പ്രദേശം അൽഹംദുലില്ലാ സജ്ജനങ്ങളുടെ പാദസ്പർശനത്താൽ അനുഗ്രഹീതമായ
ആലിമീങ്ങൾ സാലിഹീങ്ങൾ ദർസ് നടത്തുകയും ആലിമീങ്ങളുടെ ഉപദേശങ്ങളും നിർദ്ദേശവും ലോകമല്ല, ഇത് പരീക്ഷയുടെ ലോകമാണ്. ഈ പരീക്ഷയുടെ ലോകത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് ജീവിക്കാൻ ആവശ്യമായ സൗകര്യങ്ങളെല്ലാം എല്ലാവർക്കും ചെയ്തു കൊടുത്തിട്ടുണ്ട്. അല്ലാഹു ഇല്ലെന്ന് പറയുന്നവനും അല്ലാഹുവിനെ ചീത്ത പറയുന്നവനും അല്ലാഹുവിനെ ധിക്കരിക്കുന്നവനും അല്ലാഹു വെള്ളം കൊടുക്കുന്നുണ്ട്, അല്ലാഹു തആല ഭക്ഷണം കൊടുക്കുന്നുണ്ട്, അല്ലാഹു തആല ശ്വസിക്കാൻ ഓക്സിജൻ നൽകുന്നുണ്ട്. കാണാൻ പാരത്രീക ലോകത്തെ കുറിച്ച് ചിന്തയില്ലാതെ എന്തും പറയുന്നവർ, എന്തും ചെയ്യുന്നവർ, എന്തും കാട്ടിക്കൂട്ടുന്നവർ, അവർ തീരുമാനിക്കുന്ന തീരുമാനം വളരെ മോശം തന്നെ. റബ്ബിന്റെ തീരുമാനം അങ്ങനെയല്ല. റബ്ബ് ഈ ഭൂമിലോകത്ത് പരീക്ഷണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നാ ജഅൽനാ മാ അലൽ അർളി സീനതൻ ലഹാ ലിനബ്നുവഹും മയ്യുഹും അഹ്സനു അമലാം. ഭൂമിയിൽ നിങ്ങൾക്ക് അലങ്കാരം തന്നിട്ടുണ്ട്, സസ്യങ്ങളും മത്സ്യങ്ങളും നൽകിയിട്ടുണ്ട്, വാഹനങ്ങൾ നൽകിയിട്ടുണ്ട്, വീടുകൾ നൽകിയിട്ടുണ്ട്, എസ്റ്റേറ്റുകളുണ്ട്, ബിസിനസ്സുകളുണ്ട്, സ്ഥാപനങ്ങളുണ്ട്, പ്രവർത്തനങ്ങളുണ്ട്, പലതും പലതും റബ്ബി ഈ ഭൂമിയിൽ തന്നിട്ടുണ്ട്. ഇന്നാ ജഅൽനാ മാ അലൽ അർളി സീനതൻ ലഹാ, ഭൂമിക്ക് അലങ്കാരമാണത്, അലങ്കാരമായി പലതും പലതും ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇന്നാ ജഅൽനാ മാ അലൽ അർളി സീനതൻ ലഹാ ലിനബ്നുവഹും അയ്യുഹും അഹ്സനു അമലാ. അവരെ പരീക്ഷിക്കാനാണ് ആരാണ് അവരിൽ ഏറ്റവും നല്ല പ്രവർത്തനം നടത്തുന്നവർ. സുഹൃത്തുക്കളെ, ഇത് പരീക്ഷയുടെ ലോകമാണ്. ഈ പരീക്ഷയുടെ ലോകത്ത് മനുഷ്യൻ വിജയം കൈവരിക്കണം. ആ വിജയം കൈവരിക്കണമെങ്കിൽ മനുഷ്യന് ആത്മീയമായ ശക്തി വേണം, ആത്മീയമായ ചിന്ത വേണം. മനുഷ്യന്റെ ശരീരത്തെക്കാൾ ബഹുമതിയുള്ളതാണ് ആത്മാവ്. ശരീരം നശിച്ചാലും ആത്മാവിന് നാശമില്ല, അതേ ശരീരം കടന്നാലും ആത്മാവ് ഇരിക്കുന്നില്ല. ആത്മാവിന് വലിയ ബഹുമാനമാണ്. പഴയ പല സദസ്സുകളിലും ഞാനത് ഇവിടെ തന്നെയും മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ആത്മാവിന്റെ ശക്തി വലുതാണ്. ആത്മാവ് മനുഷ്യന്റെ ശരീരം സൃഷ്ടിക്കുന്നതിനെയും മുമ്പ് അല്ലാഹു തആല സൃഷ്ടിച്ചിട്ടുള്ളതാണ്. അങ്ങനെയുള്ള ആത്മാവ്, ആത്മാവിന് മരുന്ന് വേണം, ആത്മാവിന് ഭക്ഷണം വേണം. ആ ഭക്ഷണവും മരുന്നുമെന്ന് പറയുന്നത് നല്ല ഉപദേശങ്ങളാണ്, നല്ല നിർദ്ദേശങ്ങളാണ്, നല്ല വാദുകളാണ്. മഹാനായ ബേക്കല ഉസ്താദ് ഞാൻ വരുമ്പോഴേ ശ്രദ്ധിച്ചു, വളരെ നല്ല ഉപദേശം നിങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുകയായിരുന്നു. അല്ലാഹു അവിടുത്തേക്ക് ദീർഘായുസ്സും ആഫിയത്തും തൗഫീഖും ഹിമ്മത്തും വർദ്ധിപ്പിക്കട്ടെ. ഓ മുഅ്മിനീങ്ങളെ, മുസ്ലിം പണ്ഡിതന്മാർ അവർക്ക് വലിയ കടപ്പാടാണ്. ഡോക്ടർമാർ ശരീരത്തിനാണ് ചികിത്സ ചെയ്യുന്നത്, ശരീരത്തിന്റെ രോഗമാണ് അവർ കണ്ടെത്തുന്നത്. ആ ശരീരത്തിന്റെ രോഗം ചെറിയ രോഗമാണെന്ന് നമുക്ക് തോന്നുന്ന പലതും വലുതാണെന്ന് കണ്ടെത്തുന്നത് ഡോക്ടർമാരാണ്. വലിയ രോഗമാണെന്ന് നമുക്ക് തോന്നുന്ന പലതും നിസ്സാരമാണെന്ന് പറയുന്നത് ഡോക്ടർമാരാണ്. ചെറിയ രോഗത്തിനും വലിയ രോഗത്തിനും ശരീരത്തിന് മരുന്നും ഭക്ഷണവും ക്രമീകരിച്ചു കൊടുക്കുന്നത് ഡോക്ടർമാരാണ്. അതിന് പകരം അതിബ്ബാഉൽ ഖുലൂബ് ഖൗസുൽ അഅ്ലം മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി ഖദ്ദസല്ലാഹു സിർഹുൽ അസീ, തങ്ങളുടെ ഭാഷയിൽ അതേ മനസ്സിന്റെ ഡോക്ടർമാർ, അതേ ആത്മാവിന്റെ ഡോക്ടർമാർ,
അവര് പണ്ഡിതന്മാരാണ്. നിങ്ങൾ ഇന്നത് ഉപയോഗിച്ചാൽ നിങ്ങൾ ആത്മാവിന് കേടാണ്, നിങ്ങൾ ആത്മീയ ശക്തി നശിക്കുകയാണ്, നിങ്ങൾ ആത്മീയമായ തകരാറ് സംഭവിക്കുകയാണ്. അത് നമുക്ക് പറഞ്ഞു തരാൻ അല്ലാഹു തആല നിയോഗിച്ചത് അംബിയാ മുർസലീങ്ങളെയാണ്. ആ അംബിയാ മുർസലീങ്ങളുടെ അനന്തരക്കാരാണ്. അവര് കൈകാര്യം ചെയ്ത സ്വത്ത് കഠിനാധ്വാനം ചെയ്ത് സമ്പാദിച്ച് ലോകത്ത് വിതരണം ചെയ്തുകൊണ്ട് അംബിയാക്കൾ നടത്തിയ ആത്മീയ സംസ്കരണ പരിപാടി നടത്തുന്നവരാണ് പണ്ഡിതന്മാർ. ആ പണ്ഡിതന്മാർക്ക് തെറ്റുകളുടെ മുമ്പിൽ മൗനം ദീക്ഷിക്കാൻ കഴിയില്ല, തെറ്റുകൾക്കെതിരെ സംസാരിക്കാതെ നിർവാഹമില്ല, തെറ്റ് തെറ്റാണെന്ന് പറയാതിരിക്കാൻ വകുപ്പില്ല. ലൗലാ യന്നാഹുമുർ റബ്ബാനിയൂന വല്ലഹ്ബാറു അൻ ഖൗലിഹിമുൽ ഇസ്മ വഖിലിഹിമുൽ സുഹ്ത ലബിസമാ കാനു യസ്നഊൻ. മുൻകഴിഞ്ഞ സമുദായങ്ങൾ ആത്മീയമായി തകർന്നുപോയി. അവര് സ്വർഗത്തിന്റെ വഴിയിൽ നിന്ന് നരകത്തിന്റെ വഴിയിലേക്ക് നയിക്കപ്പെട്ടുപോയി. കാരണമെന്തായിരുന്നു? ഖുർആൻ പറയുന്നു, പണ്ഡിതന്മാർ തെറ്റായ വാക്കുകൾ കേൾക്കുമ്പോ അതിനെതിരെ ഒന്നും മിണ്ടിയില്ല, വഡ്ഡിയും പലിശയുമായി ഹറാമും ഹലാലുമില്ലാതെ ജനങ്ങൾ ജീവിക്കുമ്പോൾ അതിനെ പണ്ഡിതന്മാര് വിരോധിച്ചില്ല. ജനങ്ങൾ ഹറാമ് തിന്ന് ജീവിക്കുന്നവരായി, ഹറാമ് കുടിച്ച് ജീവിക്കുന്നവരായി, നാവ് കൊണ്ട് തെറ്റായ വാക്കുകൾ പറയുന്നവരായി, തെറ്റിലേക്ക് പോകുന്നവരായി പണ്ഡിതന്മാർ പണക്കാരെ പണക്കാരെ ധനികന്മാരെ അധികാരമുള്ളവരെ സ്വാധീനമുള്ളവരെ അവരെ ഭയപ്പെട്ടും അവരെ സ്നേഹം പിടിച്ചു പറ്റിയും അവർക്ക് വേണ്ടി യജമാനനായ റബ്ബിന്റെ ദീൻ അത് തുറന്ന് പറഞ്ഞില്ല. സ്നേഹം ഏറ്റവും കൂടുതൽ നൽകേണ്ടത് അല്ലാഹുവിനാണ്. അവനെ കൊടുക്കുന്നവനുള്ളൂ, അവനെ തടയുന്നവനുള്ളൂ, അവന് മാത്രമേ അധികാരമുള്ളൂ. ഇതംഗീകരിച്ച് ജീവിക്കുന്നവർ പടച്ചവനേക്കാൾ പടപ്പിന് പ്രാധാന്യം നൽകി ആ പണ്ഡിതന്മാരെ കടുത്ത ഭാഷയിൽ ആക്ഷേപിക്കുകയാണ് ഖുർആൻ. ഈ ഉമ്മത്തങ്ങനെയല്ല, കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത്തിൽ ഇന്നാസി തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുങ്കർ. ഈ സമുദായം അങ്ങനെയല്ല, ഖിയാമത്ത് നാൾ വരെ ഈ സമുദായത്തിലെ ഒരുപറ്റം പണ്ഡിതന്മാർ സത്യം തുറന്ന് പറഞ്ഞുകൊണ്ടിരിക്കും, സത്യത്തിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചുകൊണ്ടിരിക്കും, തെറ്റായ കാര്യം തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അത് ഈ സമുദായത്തിന് റബ്ബ് ചെയ്ത നിഅമത്താണ്. അത് പണ്ഡിതന്മാർ നിറവേറ്റിയേ പറ്റൂ. എല്ലാം വിധത്തിലാണ് ദീൻ നശിക്കുന്നത്. സുബ്ഹാനല്ലാഹ്, ഇപ്പോൾ പറയാൻ കൂടുതൽ പറയാൻ കഴിയില്ലല്ലോ. നീണ്ട പ്രസംഗം കേൾക്കേണ്ടവർക്ക് എല്ലാ വിഷയത്തിലും DVDകളും CDകളൊക്കെ ഉണ്ട്. തീവ്രവാദം, പല ചെറുപ്പക്കാരെയും പലരും തീവ്രവാദത്തിലേക്ക് പിടിച്ചുകൊണ്ടുപോകുന്നു. അറിവില്ലാത്തത് കൊണ്ടാണ്. അല്ലാഹു തആല അവർക്കൊക്കെ സന്മാർഗം കാണിച്ചു കൊടുക്കട്ടെ. അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം സൗഹാർദ്ദവും സഹകരണവും ഐക്യവും സന്തോഷവും ലോകത്ത് വിതരണം ചെയ്തു. വർഗീയതയുടെ ഒരു ചെറിയ ചാഞ്ചിൽ പോലും, ഒരു ചെറിയ ആശയം പോലും അവിടുന്ന് അനുവദിച്ചില്ല. അതേസമയത്ത് അബൂജഹൽ തുടങ്ങിയ
ഇസ്ലാം അംഗീകരിച്ചത് കൊണ്ട് പാവപ്പെട്ട മുസ്ലിമീങ്ങളെ വാളുകൊണ്ട് വെട്ടിക്കൊന്നവർ, അതുപോലെ കുന്തമെടുത്ത് കുത്തിയവർ, അമ്പെടുത്ത് അമ്പെയ്തവർ, നാട്ടിൽ ജീവിക്കാൻ അനുവദിക്കാത്തവർ, വീട്ടിൽ നിന്നടിച്ച് പുറത്താക്കിയവർ, എന്തിനധികം പറയണം? പാവപ്പെട്ട സുമയ്യ ബിവി റളിയല്ലാഹു അൻഹയുടെ രഹസ്യാവയവത്തിൽ കുന്തം കുത്തിക്കൊന്നു കളഞ്ഞവർ. അങ്ങനെയുള്ള കക്ഷികളോട് അവസാന നിമിഷത്തിൽ യുദ്ധം ചെയ്തിട്ടുണ്ട്, അവരെ നിലക്ക് നിർത്തിയിട്ടുണ്ട്. അതിസ്ലാമിക ഭരണാധികാരിയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നേതൃത്വത്തിൽ നടന്ന യുദ്ധങ്ങളാണ്. ആ യുദ്ധം തന്നെയും ശത്രുക്കൾ വലിച്ചിട്ടതാണ്. അങ്ങനെ ഇസ്ലാമിക രാഷ്ട്രം സുരക്ഷിതമായി നിലനിർത്താൻ ആവശ്യമായ നിർദ്ദേശങ്ങളപ്പോൾ ഖുർആൻ നൽകിയിട്ടുണ്ട്. പക്ഷേ ആ ഖുർആൻ സൂറത്തുൽ മുംതഹിനയിൽ, സൂറത്തുൽ മുംതഹിന ഇമാം ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങൾ തഫ്സീറിൽ പറഞ്ഞതുപോലെ അവസാന കാലത്തിറങ്ങിയ സൂറത്തുകളിൽ പെട്ടതാണ്. ആ സൂറത്തുൽ മുംതഹിനയിൽ പടച്ച റബ്ബ് പറഞ്ഞല്ലോ, മതപരമായി നിങ്ങളോട് സംഘട്ടനത്തിന് വരാത്ത നിങ്ങൾ മുസ്ലിമീങ്ങളായി എന്നതിന്റെ പേരിൽ നിങ്ങളെ കൊല്ലാനും നിങ്ങളോട് പോരാട്ടത്തിനും വരാത്ത ലം യുഖാതിലുകും ഫിദ്ദീനി വലം യുഖ്രിജൂകും മിൻ ദിയാരികും, നിങ്ങളെ നാടുകളിൽ നിന്ന് വീടുകളിൽ നിന്ന് നിങ്ങളെ അക്രമ പ്രവർത്തനങ്ങളിലൂടെ പുറത്താക്കാത്ത മറ്റ് സമുദായത്തിൽപ്പെട്ട സൗഹാർദ്ദ കരാറിൽ ജീവിക്കുന്ന ആ മുസ്ലിമീങ്ങൾ, അവർക്ക് നിങ്ങൾ നന്മ ചെയ്തു കൊടുക്കുക, അവർക്ക് നിങ്ങൾ ഖിസ്ത് നൽകുക. എന്നതിന് രണ്ട് തഫ്സീർ പണ്ഡിതന്മാര് പറഞ്ഞു. അതിലൊന്നാണ് നീതി പുലർത്തുക. നീതി പുലർത്തൽ ശത്രുവിനോടും വേണം, അബൂജഹലിനോടും നീതി പുലർത്തണമല്ലോ. അതുകൊണ്ട് അത് സൗഹാർദ്ദത്തിൽ നീങ്ങുന്നവർക്ക് മാത്രം ബാധകമല്ലല്ലോ. അതുകൊണ്ട് അവിടെ മാന തുക്സിത്തു ഇലൈഹിം, നിങ്ങൾക്ക് അല്ലാഹു തന്നതിൽ നിന്ന് നിങ്ങൾ അവർക്കും നൽകുക, ഖിസ്ത് നൽകുക എന്ന തഫ്സീറാണ് കൂടുതൽ അനുയോജ്യമെന്ന് പല മുഫസ്സിരീങ്ങളും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾ നിങ്ങളോട് സൗഹാർദ്ദത്തിൽ ജീവിക്കുന്ന അമുസ്ലിങ്ങൾക്ക് നിങ്ങൾക്ക് അല്ലാഹു തന്നതിൽ നിന്ന് അവർക്കും ഖിസ്ത് നൽകുക. അത് പടച്ച റബ്ബ് വിരോധിക്കുന്നില്ലെന്ന് മാത്രമല്ല, അങ്ങനെ ചെയ്യുന്നവരെ റബ്ബ് ഇഷ്ടപ്പെടുകയാണെന്ന് പറഞ്ഞതിന് ശേഷം ഇന്നമായന്നാക്കുമല്ലാഹു അനില്ലദീന ഖാതലൂകും ഫിദ്ദീനി വഅഖ്റജൂകും മിൻ ദിയാരികും വല്ലാഹു അലാ ഇഖ്റാജികും അൻതവല്ലൂഹും, സൗഹൃദം പാടില്ലെന്ന് പറഞ്ഞത് നിങ്ങൾ മുസ്ലിമീങ്ങളായി എന്നതിന്റെ പേരിൽ നിങ്ങളോട് പോരാട്ടത്തിന് വരുന്നവർ, നിങ്ങളെ വീട് നാടുകളിൽ നിന്ന് അക്രമപരമായി ഇറക്കി പുറപ്പെടുവിക്കുന്നവർ, നിങ്ങളെ പുറപ്പെടുവിക്കാൻ സഹായിക്കുന്നവർ, അവരോട് മാത്രമാണ് സൗഹൃദം വേണ്ടെന്ന് പറഞ്ഞത് എന്നും കൂടി ഖുർആൻ സൂറത്തുൽ മുംതഹിനയിൽ വിവരിച്ചല്ലോ. അതുകൊണ്ട് തന്നെയല്ലേ ഇമാം ഷാഫി ഇസ്ലാം സൗഹൃദത്തിന്റെ മതമാണ്, നീണ്ട വേദ കേൾക്കേണ്ടവർക്ക് ഞാൻ തീവ്രവാദം എന്ന വിഷയം 3 മണിക്കൂറോളം പ്രസംഗിച്ചപ്പോൾ അത്തരം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. 50 രൂപ കൊടുത്താ DVD കിട്ടും. അതുപോലെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ മദ്ഹ് മാത്രം 25 ദിവസം വേള പറഞ്ഞു. ബുറുദ ബൈത്താണത്. ഞാൻ മഹാനായ കുമ്പോൽ കുഞ്ഞിക്കോയ തങ്ങളെ വീട്ടിലേക്ക് സമ്മേളനത്തിന് ക്ഷണിക്കാൻ വേണ്ടി പോയപ്പോൾ, നമ്മൾ ഭിന്നിക്കാൻ പാടില്ല, നമ്മൾ പരസ്പരം ശണ്ട കൂടാൻ പാടില്ല,
നമ്മൾ കലഹട്ടം ഉണ്ടാക്കാൻ പാടില്ല. സംഘടനയുടെ പേരിലും പാടില്ല, സ്ഥാപനങ്ങളുടെ പേരിലും പാടില്ല, ഒരു വിഷയത്തിലും മുസ്ലിമീങ്ങൾ തമ്മിൽ തെറ്റാൻ പാടില്ല. അങ്ങനെ ഏതെങ്കിലും കക്ഷികൾ തെറ്റിപ്പോയാലോ അവരെ മസ്ലഹത്താക്കണം, അവരെ നന്നാക്കണം, അവരെ യോജിപ്പിക്കണം. സദസ്സിൽ ഒരാളെ കാണുന്നില്ല. മഹാനായ സയ്യിദുന അബൂബക്കർ ഉമർ ഖത്താബ് റളിയല്ലാഹുവിനെ അന്വേഷിക്കുകയാണ്. അദ്ദേഹത്തെ എന്തുകൊണ്ട് കാണുന്നില്ല? കള്ളു കുടിച്ച് വീടിരിക്കുന്നു എന്നാണ് മറുപടി കിട്ടുന്നത്. മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പടച്ച റബ്ബിന്റെ ഖുർആനിൽ ഒരു ആയത്ത് ധരിച്ചുകൊണ്ട് ആ കള്ളു കുടിച്ച് കിടക്കുന്ന ചെറുപ്പക്കാരന് കത്തയക്കുകയാണ്, കത്ത് കൊടുത്തയക്കുകയാണ്. കള്ളിന്റെ പിന്നാലെ, കഞ്ചാവിന്റെ പിന്നാലെ, വഡ്ഡിയുടെ പലിശയുടെ പിന്നാലെ, ഓ ചെറുപ്പക്കാരാ, പടച്ചറപ്പ് തന്ന നാവ് കൊണ്ട് നിന്റെ കയ്യിൽ അള്ള തന്ന ടെലിഫോണിൽ അന്യ പെണ്ണിനെ വിളിച്ച് അതാ ഉല്ലസിച്ച് രസിച്ച് സംസാരിച്ച് നേരം കളയുന്ന ചെറുപ്പക്കാരാ, അതേ അന്യ പുരുഷന്മാരുമായി സല്ലപിച്ചുകൊണ്ട് ചാറ്റ് ചെയ്യുന്ന പെൺകുട്ടികളെ, ചെയ്തു പോയ തെറ്റിന് അള്ളാഹുവിനോട് മാപ്പ് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞ് തൗബ ചെയ്ത് അത് പൊറുപ്പിക്കുന്നില്ലെങ്കിൽ വല്ലാത്ത കടുത്ത ശിക്ഷ ചിട്ടിക്കുന്ന രാജാവാണ് അള്ളാഹ്. ചോദിക്കട്ടെ, ആ റബ്ബിന്റെ ശിക്ഷ ഒരു സെക്കൻഡ് സ്വപ്നത്തിൽ തടകിക്കൊടുത്ത് രോഗം മാറിപ്പോയ ഇമാം ഭൂസിരി തങ്ങളുടേതല്ലേ ബുർദ? ആ ഇമാം ഭൂസിരി തങ്ങൾ പേടിച്ച് വിറച്ചു ചൊല്ലിയത് കണ്ടില്ലേ? യാ അക്രമൽ ഖൽഖീമ ലിമൻ അലൂദു ബിഹി സിവാകാ ഇൻദഹുലു ലിൽഹാദി في اللبيبي ولي ضيق رسول الله جاهوك بيذ الكريم تعل بسم منتقيبي صدت الدير يبلا صدت البرج ورقيان حديب آيان دنگل بلچ سنگڑم بيا അല്ലാഹു തആല നടപടി സ്വീകരിക്കുന്ന ദിവസം അവനതാ നടപടി സ്വീകരിക്കുന്നവനെന്ന് അവന്റെ ഗുണവിശേഷണം ശരിക്കും പ്രകടമാക്കുന്ന കണക്ക് ചോദിക്കുന്ന ദിവസം സൃഷ്ടികളിൽ ഏറ്റവും കരീമായ നബിയേ, ഞങ്ങൾക്ക് വിജയത്തിന് മാനദണ്ഡവും ഞങ്ങൾക്ക് അഭയവും തങ്ങൾ മാത്രമാണ് നബിയേ. തങ്ങളെ ഉമ്മത്തുകൾ എന്ന നിലക്ക് അവിടുത്തെ സഹായം കൊണ്ടും ശഫാഅത്ത് കൊണ്ടുമുള്ള രക്ഷയല്ലാതെ രക്ഷയ്ക്ക് വഴിയില്ല നബിയേ. ഔലിയാക്കളും മാരിഫീകളും സാലിഹീകളും ആ കോടതി ഓർമ്മിച്ച് പൊട്ടി പൊട്ടി കരയാണ് സുഹൃത്തുക്കളെ. ആ ലോകത്ത് യജമാനായ റബ്ബിലൂടെ എന്ത് പറയും? ധാരാളം ഐറ്റം ചായകൾ അല്ലാഹു തന്നു, ധാരാളം ഐറ്റം കോഫികൾ അല്ലാഹു തന്നു, ധാരാളം ഐറ്റം ജ്യൂസുകൾ അല്ലാഹു തന്നു, ധാരാളം ഇളനീർ തന്നു, എത്രയോ പാലുകൾ തന്നു, എത്രയോ തേനുകൾ തന്നു. എല്ലാം തന്ന രാജാവ് നല്ല രുചിയുള്ള ഭക്ഷണം തന്നു, ആരോഗ്യം തന്നു, കഴിക്കാനുള്ള വായ തന്നു. ആ വായ തന്നെ മൃഗങ്ങളെപ്പോലെ നിലത്ത് വെച്ച് കുത്തി വലിച്ചഴച്ചിടുന്നണ്ട മനുഷ്യനെ നമ്മൾ ബഹുമാനിച്ചിരിക്കുന്നു. വായ പൊക്കിപ്പിടിച്ച് അന്തസ്സോടെ തിന്നാം, നിലത്തിട്ട് വലിക്കണ്ട. മൃഗങ്ങൾ നിലത്തിട്ട് വായ വലിച്ചുകൊണ്ടാണ് പുല്ല് തിന്നുന്നത്, അതുപോലെ തിന്നണ്ട. നല്ല അന്തസ്സോടെ ആ വായയിൽ വായ പറ്റിപ്പോകാൻ
കൊള്ളാതിരിക്കാൻ ഉമിനീര് തന്നു, കഥാ കടിക്കാൻ പല്ല് തന്നു, ചവക്കാൻ പല്ല് തന്നു, അരക്കാൻ പല്ല് തന്നു. ആ സമയത്ത് ആവശ്യത്തിന് വെള്ളം കിട്ടാൻ ഉമിനീര് തന്നു. അത് ആമാശയത്തിലേക്ക് ഇറക്കി കൊണ്ടുപോകാൻ ചെറുകുടലും വൻകുടലും ഒക്കെ തന്നു. ആ ഭക്ഷണം ദഹിപ്പിച്ച് തന്നു. കുടിച്ച വെള്ളം കടുത്ത ശിക്ഷ ശിക്ഷിക്കുന്നവനാണ്. ചോദിക്കട്ടെ ചെറുപ്പക്കാരെ, ഉമ്മമാരെ, കാരണവന്മാരെ, ചോദിക്കട്ടെ, ഇവിടെ നിങ്ങളിങ്ങ് വന്നാൽ ഒരു മിനിറ്റ് സമയം, ഒരു മിനിറ്റ് സമയം ഒരൽപ്പം തീ കത്തിച്ചിട്ട് നിങ്ങളുടെ മുഖത്തേക്ക് പിടിക്കാൻ, കയ്യിലേക്ക് പിടിക്കാൻ, ശരീരത്തിലേക്ക് പിടിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ? ധൈര്യപ്പെടുമോ? ഇവിടെയുള്ള തീയിന്റെ 70 ഇരട്ടി ചൂടുള്ള ജഹന്നമില്ലേ, ആ ജഹന്നമിൽ കടന്നിങ്ങനെ കാലം, എത്രയോ കാലം അവിടുന്നിങ്ങനെ അപൂജകളിന്റെ ചലവും കുടിച്ച്, അതേ ഫിറൌനിന്റെ ശരീരത്തിൽ ഒലിക്കുന്ന നീരും കുടിച്ച് നരകത്തിൽ കഴിയാൻ പറ്റുമോ? അത് പറ്റില്ലെന്നാണ് ഉറപ്പിച്ച് വിശ്വസിച്ചതെങ്കിൽ ചോദിക്കട്ടെ, വലിച്ചെറിയണേ കള്ള്, വലിച്ചെറിയണേ മദ്യം, വലിച്ചെറിയണേ ബാറ്, വലിച്ചെറിയണേ ബീറ്, വലിച്ചെറിയണേ ലഹരി, അതേ തെറ്റുകൾ ഹറാമിൽ മാറി ജീവിക്കണേ. അത് സൂചിപ്പിക്കുന്ന ആയത്താണ് ഉമർ ഇബ്നു ഖത്താബ് കള്ള് കുടിച്ച് കിടക്കുന്ന ചെറുപ്പക്കാരന് ബോധം തെളിയുമ്പോൾ കൊടുക്കാൻ കൊടുത്തേച്ച കത്ത്. ആ കത്ത് ബോധം തെളിഞ്ഞ് വായിച്ച ചെറുപ്പക്കാരൻ പൊട്ടി പൊട്ടി അങ്ങ് കരഞ്ഞു, എന്റെ റബ്ബേ, എന്റെ റബ്ബേ, നീ വല്ലാത്ത മഹാൻ, നിന്റെ ഖുർആനിൽ നീ ഞങ്ങളത് പഠിപ്പിച്ചത് എന്താണ്? മനസ്സിന് കുളിർമ തരുന്ന വാക്ക്, തെറ്റ് ചെയ്താ മാപ്പ് കൊടുക്കുന്ന രാജാവ്, മനസ്സുകൊണ്ട് ഖേദിച്ച് മടങ്ങിയാൽ സ്വീകരിക്കുന്ന രാജാവ്, റഹ്മത്തിന്റെ വാതിലിൽ നിന്ന് ആട്ടി ഓടിക്കുന്ന രാജാവല്ല. അതേസമയം തോബക്ക് തയ്യാറില്ലെങ്കിൽ, ഖേദിച്ച് മടങ്ങാൻ തയ്യാറില്ലെങ്കിൽ, തെറ്റ് തിരുത്താൻ തയ്യാറില്ലെങ്കിൽ, ശദീദുൽ ഇഖാബ്, കടുത്ത ശിക്ഷ ശിക്ഷിക്കുന്ന രാജാവ്, എനിക്ക് നിന്റെ ശിക്ഷ താങ്ങാൻ കഴിയൂല, ഞാൻ തോബക്ക് സന്നദ്ധനാണ്, മാപ്പ് തരണമല്ല. തൗബ ചെയ്ത് ഖത്താബ് തങ്ങളെ സമീപത്തേക്ക് ആ ചെറുപ്പക്കാരൻ ഓടിയെത്തിയില്ലേ, അത് തന്നെയാണ് ആത്മീയമായ സംശുദ്ധിക്ക്, ആത്മീയമായ പുരോഗതിക്ക്, മനുഷ്യനെ നന്നാക്കിയെടുക്കാൻ പണ്ഡിതന്മാർക്ക് ചെയ്യാനുള്ളത് ഖുർആനോദിയുള്ള വളാണ് കേട്ടോ. നമ്മള് പരസ്പരം എതിരാളികളല്ല, ആരും എതിരാളികളല്ല, ഈമാനുള്ളവര് പരസ്പരം സഹായികളാണ്, പരസ്പരം സുഹൃത്തുക്കളാണ്. ആ സുഹൃത്തുക്കളുടെ ബാധ്യത എന്താണ്? യഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുങ്കർ, നല്ല കാര്യം കൽപ്പിക്കലാണ്, ചീത്തകാര്യം വിരോധിക്കലാണ്. സുബ്ഹാനല്ലാഹു, സമാനായി പോയി. ആലിമീങ്ങൾ നല്ലതാ പറയേണ്ടത്, മോശമായ കാര്യം വിരോധിക്കുകയാ വേണ്ടത്. പക്ഷേ അതേ ആഖിർ സമാനിന്റെ കാര്യമല്ലേ, പലപ്പോഴും ആലിമീങ്ങളെ സ്റ്റേജിൽ വെച്ച് തന്നെ ജനങ്ങളെ നന്നാക്കേണ്ട ആളുകൾ തന്നെ ജനങ്ങളോട് വേറൊരു ആലിമിന്റെ ഗീബത്ത് പറയുന്നു, വേറൊരു സയ്യിദിന്റെ ഗീബത്ത് പറയുന്നു, വേറൊരു വിഭാഗത്തിന്റെ കുറ്റം പറഞ്ഞ് ചീത്ത പറയുന്നു, തെറി പറയുന്നു, മുസ്ലിമീങ്ങളെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്നു, ഐക്യം തകർക്കാൻ ശ്രമിക്കുന്നു.
പടച്ച റബ്ബിന്റെ അടുക്കൽ കൈകടിച്ചു പോകുന്നവരല്ലേ റബ്ബിന്റെ അടുക്കൽ ചോദ്യം ചെയ്യപ്പെടുന്നൊരവസ്ഥ വരാനില്ലേ. അതുകൊണ്ട് തന്നെ ഖുർആൻ പറയുന്ന ഈ ആശയം മുറുകെ പിടിച്ച് ജീവിക്കണേ മുസ്ലിമീങ്ങളെ. യഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗനനിൽ മുങ്കർ, നല്ല കാര്യം കൽപ്പിക്കുന്നു ചീത്ത കാര്യം വിരോധിക്കുന്നു. നിസ്കാരം ഉറക്കെ നിർവഹിക്കുന്നു. വയുത്തൂന സകാത്ത് ശരിക്കും കൊടുത്ത് വീട്ടുന്നു. വയുത്തീഊന അല്ലാഹ വ റസൂല, അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിക്കുന്നു. അങ്ങനെയുള്ളവരാണ് മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ. ഉലൈക സയർഹമുഹുമുല്ലാഹ്, അത്തരം മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു തആല അവന്റെ കാരുണ്യം ചൊരിക്കുന്നു. ഇന്നല്ലാഹ അസീസുൻ ഹകീം, അല്ലാഹു ഇസ്സത്തുള്ളവനാണ് ഹിക്മത്തുള്ളവനാണ്. വഅദല്ലാഹുൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, ഈമാനുള്ള പുരുഷന്മാർക്കും സ്ത്രീകൾക്കും അല്ല വാഗ്ദത്തം ചെയ്യുന്നു. ജന്നാത്തിൻ തജ്രീമിൻ തഹ്തിഹൽ അൻഹാർ, താഴ്ഭാഗത്തൂടി നല്ല പുഴകൾ ഇങ്ങനെ ഒലിക്കുന്ന തോട്ടങ്ങൾ. ഖാലിദീന ഫീഹാ, ആ സ്വർഗത്തിൽ ആ തോട്ടങ്ങളിൽ അവർ കാലകാലം താമസിക്കുന്നു. ഇവിടെ നീ എത്ര വലിയ മാളിക പണിതിട്ടെന്താണ്, ഏത് സ്ഥാപനം പണിതിട്ടെന്താണ്, നീ ഏത് ബിൽഡിംഗ് പണിതിട്ടെന്താണ്, ആ ബിൽഡിംഗും വിട്ട് നീ ഒരു ദിവസം യാത്ര പോകണ്ടേ. സിറാജുൽ ഹുദയുടെ സമ്മേളനത്തിന് വന്ന പലരും സിറാജുൽ ഹുദയുടെ ബിൽഡിംഗുകളെ കുറിച്ച് നല്ലത് പറഞ്ഞു. അല്ലാഹു തആല അതിനെ സഹായിച്ചവർക്ക് സ്വർഗം കൊടുക്കട്ടെ. പക്ഷേ ചോദിക്കട്ടെ, ഈ പാവപ്പെട്ട ഞാനും നിങ്ങളുമൊക്കെ സർഗ ബിൽഡിങ്ങുകളിൽ നിന്നും വീടുകളിൽ നിന്നും ഇറങ്ങിപ്പോകണ്ടേ? കാലകാലം താമസിക്കുന്ന റൂമുകളുണ്ടോ? കാലകാലം താമസിക്കുന്ന വീടുകളുണ്ടോ? ഇല്ലല്ലോ സുഹൃത്തുക്കളെ. കാലകാലം മുഅ്മിനീകൾക്ക് റബ്ബ് വെച്ചത്, മുത്തഖികൾക്ക് റബ്ബ് വെച്ചത് സ്വർഗമല്ലേ? ഖാലിദീന ഫീഹാ വ മസാകിന തയ്യിബാ, പെയിന്റ് മാറ്റേണ്ടതില്ല, ഗ്രാനൈറ്റ് പൊട്ടുന്നില്ല, അതേ ബൾബുകൾ ഫീസടിച്ചു പോകുന്നില്ല, കരണ്ട് നഷ്ടപ്പെടുന്നില്ല, വിയർത്തൊലിക്കുന്നില്ല, തണുത്ത് പറക്കുന്നില്ല, അവിടെ ജലദോഷമില്ല, കൊരയില്ല, ക്യാൻസറും ട്യൂബറുമില്ലെന്ന് മാത്രമല്ല, ഊരവേദനയില്ല, മുട്ടുവേദനയില്ല, തലവേദനയില്ല, അതേ കാത് കേൾവിക്കുറവില്ല, കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടുന്നില്ല, ആരോഗ്യം തകരുന്നില്ല, പ്രായം വർദ്ധിക്കുന്നില്ല. അവിടെ അതാ ശല്യം ചെയ്യുന്ന ഭർത്താക്കന്മാരില്ല, ശല്യം ചെയ്യുന്ന ഭാര്യമാരില്ല, അനുസരണ കേടുള്ള മക്കളില്ല, അയൽവാസിയുടെ ദ്രോഹം പേടിക്കേണ്ടതില്ല, കുറ്റം പറയുന്ന ജനങ്ങളില്ല, ചീത്ത പറയുന്ന ജനങ്ങളില്ല. ആരുമില്ല, ഉള്ളതാരാണ്? സാലിഹീങ്ങളാണ്, ഔലിയാക്കളാണ്, ആരിഫീങ്ങളാണ്, അംബിയാക്കളാണ്, ഹബീബായ നബിതങ്ങൾ മാത നേതൃത്വമാണ്. അവിടെയുണ്ടല്ലോ ഒരു വീട്, ആ വീടല്ലേ സ്വർഗ വീട്, ആ വീടല്ലേ കാണേണ്ടത്, ആ വീടിന് വേണ്ടിയല്ലേ ജീവിക്കേണ്ടത്, അതിനു വേണ്ടിയല്ലേ സംസാരിക്കേണ്ടത്, അതിനു വേണ്ടിയല്ലേ വേദ സംഘടിപ്പിക്കേണ്ടത്, അതിനു വേണ്ടിയല്ലേ വേദ പറയേണ്ടത്, അതിനു വേണ്ടിയല്ലേ ദുർസ് നടത്തേണ്ടത്, അതിനു വേണ്ടിയല്ലേ ഇന്ന് പഠിക്കേണ്ടത്, അതിനു വേണ്ടിയല്ലേ അലിമീങ്ങളെ മജ്ലിസിൽ പോകേണ്ടത്, അതിനു വേണ്ടിയല്ലേ സംഘടനാ പ്രവർത്തനം നടത്തേണ്ടത്, അതിനു വേണ്ടിയല്ലേ സ്ഥാപനങ്ങൾ നിർമ്മിക്കേണ്ടത്, അതിനു വേണ്ടിയല്ലേ ഗ്രൂസ് നടത്തേണ്ടത്, അതിനു വേണ്ടിയല്ലേ കമ്മിറ്റിയിൽ പ്രവർത്തിക്കേണ്ടത്, അതിനു വേണ്ടിയല്ലേ ജീവിക്കേണ്ടത്, അതിനു വേണ്ടിയല്ലേ ജീവിതം നയിക്കേണ്ടത്.
ആക്കിന ത്വയ്യിബ നല്ല വീടുകളാണ് ഫീ ജന്നാതി അദിൻ താമസത്തിന്റെ തോട്ടങ്ങൾ എന്നെന്നും താമസിക്കുന്ന തോട്ടങ്ങൾ എന്നാൽ അതിനേക്കാളൊക്കെ വലുതുണ്ട് കേട്ടോ സ്വർഗത്തേക്കാൾ വലുതുണ്ട് കേട്ടോ അതിനേക്കാൾ മഹത്വമുള്ളതുണ്ട് കേട്ടോ ആത്മീയ ചിന്തയുള്ളവർ ആ വിഷയത്തിലാണ് അവരെ ചിന്ത അവിടെയാണ് അവരെ മനസ്സ് അവിടെയാണ് അവരെ ആഗ്രഹം അവരെ അവിടെയാണ് അവരെ രസം വരുവാനും മിനല്ലാഹി അക്ബർ അല്ലാഹുവിങ്കൽ നിന്നുള്ള ഒരു ചെറിയ പൊരുത്തം അത് വളരെ വലുതാണ് കേട്ടോ പടച്ചവരുടെ പൊരുത്തം ചോദിക്കട്ടെ നമ്മൾ ആദരിക്കുന്ന ഒരു മഹാന്റെ വീട്ടിൽ പോയി വീട്ടിൽ കസേര കിട്ടി ഭക്ഷണം കിട്ടി വെള്ളം കിട്ടി എല്ലാം കിട്ടി പക്ഷേ നാം ആ മഹാൻ തന്ന വീട്ടിൽ ചെല്ലുമ്പോൾ മഹാന്റെ പൊരുത്തം കിട്ടിയില്ലെങ്കിൽ ആ മഹാന്റെ സ്നേഹം കിട്ടിയില്ലെങ്കിൽ എന്ത് കിട്ടിയിട്ടെന്താളും ലോകം മുഴുക്കെ അടക്കി ഭരിക്കുന്ന രാജാവിന്റെ പൊരുത്തം അതാണ് ഏറ്റവും വലുത് വരുവാനും മിനല്ലാഹി അക്ബർ ذلك هو الفوز العظيم അത് വലിയ വമ്പിച്ച വിജയമാണ് ഗംഭീര വിജയമാണ് ആ വിജയം നേടിയെടുക്കാൻ വേണ്ടിയാകണം നമ്മുടെ എല്ലാ ചലനങ്ങളും മടക്കങ്ങളും എന്ന് എല്ലോടും നിങ്ങളോടും വസീയത്ത് ചെയ്തു ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ അർഹമുർ റഹീമീനായ അൽ മലിക്കുൽ ജബ്ബാറായ രാജ സയ്യിദായ റഹ്മാനേ ഞങ്ങൾക്ക് നീ ആത്മീയ ചിന്ത നൽകണം റഹ്മാന് ആത്മീയ പുരോഗതി നൽകണം റഹ്മാന് ഞങ്ങൾ വലിയ ഔലിയാക്കളാണ് ശൈഖന്മാരാണ് മഹാന്മാരാണെന്ന് മറ്റുള്ളവരെ മുമ്പിൽ വരുത്തി തീർത്ത് കുറെ ആള് കൈപിടിച്ച് ചുംബിക്കണം കുറെ ആള് ബഹുമാനിച്ച് നിൽക്കണം കുറെ ആള് ആദരിക്കണം എന്ന് ചിന്തിച്ച് നിന്റെ പൊരുത്തം ചിന്തിക്കാതെ ജനങ്ങളുടെ ബഹുമാനം കിട്ടണമെന്ന് ചിന്തിച്ച് ശരീഅത്തിന്റെ നിയമം ജനങ്ങളെ തെറ്റിച്ചു കൊണ്ടുപോകുന്ന ധാരാളം വ്യാജ ശൈഖന്മാരുണ്ട് വ്യാജ തരീഖത്തുകാരുണ്ട് അവരനുയായികളെ അവർ ആലിമീങ്ങളെ ചീത്ത പറയുന്നവരായി വളർത്തുന്നു ആലിമീങ്ങളെ കുറ്റം പറയുന്നവരായി വളർത്തി ആലിമീങ്ങളെ മാംസത്തിൽ നഞ്ഞുണ്ടെന്നല്ലേ നിന്റെ മഹാന്മാര് പഠിപ്പിച്ചത് അങ്ങനെ വിഷം തീറ്റിച്ച് അനുയായികളെ നരകത്തിലേക്ക് എത്തിക്കുന്ന കുറെ ശൈഖന്മാരുണ്ട് കള്ളത്തരീഖത്തുകാരുണ്ട് അതിലൊന്നും പെട്ടിട്ട് ആഖിറത്തിൽ ചെന്ന് കൈകടിക്കണ്ട മുസ്ലിമേ മഹാനായ ഖൗസുൽ അഅ്ലം മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനീ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ഒരു ചെറിയ കാര്യം പറഞ്ഞു ഞാൻ എന്റെ പ്രസംഗം നിർത്തട്ടെ എന്റെ ചെറുപ്പക്കാർ എഴുന്നേറ്റ് നിൽക്കണം ദൂരെ നിൽക്കുന്ന മുഅ്മിനീങ്ങൾ മജ്ലിസിലേക്ക് വരണം ചൊല്ലണം അല്ലാഹു ഹാദിരീൻ അല്ലാഹു നാദിരീൻ അല്ലാഹു ശാഹിദീൻ അല്ലാഹു മഈ അല്ലാഹു ഹാദിരീൻ അല്ലാഹു നാദിരീൻ അല്ലാഹു ശാഹിദീൻ അല്ലാഹു മഈ അല്ലാഹു ഹാദിരീൻ അല്ലാഹു നാദിരീൻ അല്ലാഹു ശാഹിദീൻ അല്ലാഹു മഈ അല്ലാഹ് എനിക്ക് ഹാജറുള്ളവനാണ് അല്ലാഹു എനിക്ക് സാക്ഷിയാണ് അല്ലാഹ് എന്നിലേക്ക് നോക്കുന്നവനാണ് അല്ലാഹു എന്നെ കാണുന്നവനാണ് എന്നെ വീക്ഷിക്കുന്നവനാണ് അല്ലാഹ് എന്റെ കൂടെയാണ് എന്ന് പറഞ്ഞ മഹാനായ ഖൗസുൽ അഅ്ലം മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഭൂമി തലത്തിൽ ഞാൻ ദീനേ നടത്തുവാൻ വേദാംബരുദമ്മുടെ ആള് ഞാനെന്നോവർ വേദം വിളമ്പിപ്പറവാൻ മടിച്ചാരെ വേദാംബരവർ വായിൽ തുപ്പി കൊടുത്തു
വേദ പറഞ്ഞ് ജനങ്ങളെ സന്മാർഗത്തിലേക്ക് നയിക്കുമ്പോ വേദ പറയാ മടിയുണ്ടെന്ന് തോന്നിയപ്പോ അതേ മദീന ശരീഫിൽ നിന്ന് ബഗ്ദാദിൽ കിടക്കുന്ന ഖൗസുല്ലാദമിന്റെ വായിലേക്ക് തുപ്പിക്കൊടുത്തു മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പൊരുത്തവും ബറകത്തും വാങ്ങി വാഴ്ന്ന് പറഞ്ഞ മഹാൻ ഭൂമിയിലെ സുന്നത്ത് ജമാഅത്തിനെതിരെ മുഅ്തസിലത്തും ശിയത്തും റാഫിദത്തും ഖവാരിജും പല പുത്തൻ പ്രസ്ഥാനങ്ങളും സജീവമായി പ്രവർത്തിച്ചപ്പോ അവരുടെ കുടുക്കുകളിൽ കുടുങ്ങിപ്പോകുന്ന സദാ പാവപ്പെട്ട ജനങ്ങൾക്ക് സുന്നത്ത് ജമാഅത്ത് പറഞ്ഞുകൊടുത്ത് മനസ്സിലാക്കി കൊടുത്ത് സുന്നത്ത് ജമാഅത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ കള്ള ശൈഖന്മാരായി വ്യാജ ശൈഖന്മാരായി സുന്നത്ത് ജമാഅത്ത് പ്രചരിപ്പിക്കുന്ന പണ്ഡിതന്മാരെ സംബന്ധിച്ച് കുറ്റവും കുറവും പറഞ്ഞു നടക്കുന്ന കുറേ ആളുകൾ അവരതാ അവരുടെ കാര്യലാഭത്തിന് വേണ്ടി സുന്നത്ത് ജമാഅത്ത് നശിപ്പിക്കാൻ വേണ്ടി ജനങ്ങൾ ആദരിക്കുന്ന പണ്ഡിതന്മാരെ നിസ്സാരപ്പെടുത്തി അവരുടെ പ്രചരണം നടത്തുന്നത് കണ്ടപ്പോ മഹാനായ ഖൗസുല്ലാദം തങ്ങൾ അവിടുത്തെ ഫത്ഹുർ റബ്ബാനിയും അവർക്കെതിരെ ഗർജിക്കുകയാണ്, എടോ നീ ദജ്ജാലാണ്, നീ മുനാഫിഖാണ്, നീ കപടനാണ്, നീ ജനങ്ങളെ ബഹുമാനത്തിന് വേണ്ടി നടക്കുന്നവനാണ്, നീ ആലിമീങ്ങളെ ബഹുമാനിക്കുന്നില്ല, ആലിമീങ്ങളെ സ്വീകരിക്കുന്നില്ല, നീ വലിയ ശൈഖാണെന്ന് പറഞ്ഞ് നിനക്കൊരു സ്ഥാനവുമില്ലാതെ നീ ദീൻ നശിപ്പിക്കുകയാണ്, നീ എന്നെ കൊള്ള സിഹറും കൊണ്ട് വരണ്ട, നിന്റെ സിഹറും നിന്റെ ശൈഖാനും എനിക്കൊരു പ്രശ്നമല്ല, എനിക്ക് അതെന്റെ കാവലിലുണ്ട്, എനിക്ക് ബാപ്പന്റെ പൊരുത്തമുണ്ട്, എനിക്ക് ഉമ്മന്റെ പൊരുത്തമുണ്ട്, എനിക്ക് ഹബീബായ നബിതങ്ങളെ പേരിൽ സലാത്ത് വർദ്ധിപ്പിക്കുന്ന ഇബാദത്തുണ്ട് എന്ന് പറഞ്ഞ് വ്യാജ തരീഖത്തുകാർക്കെതിരെ പടവാടോക്കുകയാണ് ഖൗസുല്ലാദ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിറിൽ ജീലാനി. അതുകൊണ്ട് തന്നെയാണ് മക്കളെ ഭൂമി തലത്തിൽ ഞാൻ ദീനെ നടത്തുവാൻ വേദമ്പൃതമ്മോടെ അളിഞ്ഞോ വെറു ആ ഹബീബായ നബി നിങ്ങളുടെ വക്താവായി ആ ഹബീബായ നബിയുടെ പ്രതിനിധിയായി ഞാൻ ഇൽമ് പ്രചരിപ്പിക്കുകയാണ്, ജനങ്ങളെ തഖ്‌വയിലേക്ക് വിളിക്കുകയാണ്, ജനങ്ങളെ ഐക്യത്തിലേക്ക് വിളിക്കുകയാണ്, ആത്മീയതയുടെ പേരിൽ ചൂഷണത്തിനില്ല, ആത്മീയതയുടെ പേരിൽ സ്ഥാനമാനം ലഭിക്കണമെന്ന ചിന്തയില്ല, കാര്യലാഭം നേടണമെന്ന ചിന്തയില്ല. അങ്ങനെ ജീവിച്ചപ്പോൾ ഖൗസുല്ലാദമിന് വലിയ വലിയ സ്ഥാനം റബ്ബങ്ങ് കൊടുക്കുകയാണ്. ആ ഖൗസുല്ലാദമിന്റെ ബർക്കത്തോട്ട് ഞങ്ങളെ കൽബ് നന്നാക്കണേ അല്ലാഹ്. കിബറില്ലാത്ത, അസൂയയില്ലാത്ത, വൈരാഗ്യമില്ലാത്ത, വിദ്വേഷമില്ലാത്ത, വിനയത്തിന്റെ മനസ്സ് തരണേ അല്ലാഹ്. ഞങ്ങളെ ദുആകൾക്ക് ഇജാബത്ത് തരണേ അല്ലാഹ്. ഞങ്ങളെ വാക്കുകൾ പ്രവൃത്തികൾ നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. മഞ്ഞനാടി ഉറൂസിന്റെ സദസ്സിൽ പലപ്പോഴും ഈ പാവപ്പെട്ട ഞാൻ പങ്കെടുത്തിട്ടുണ്ട്, പങ്കെടുക്കാൻ അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. റബ്ബേ, ഞങ്ങൾ നിന്ന് മരിച്ചുപോയ മഞ്ഞനാടി ഉസ്താദടക്കം, താജുല്ലുലമയടക്കം, നൂറുല്ലുലമയടക്കം വിട്ടുപിരിഞ്ഞു പോയ മുഴുവൻ ആലിമീങ്ങള് സയ്യിദന്മാർ പടച്ച റബ്ബേ, ഞങ്ങളെ സദസ്സുകളിൽ ഇരുന്ന് വയത് കേട്ട എത്രയെത്ര മുഅ്മിനീങ്ങളാണ്, ഉമറാക്കളാണ്, എത്രയെത്ര മുതഅല്ലിമീങ്ങളാണ്, ആലിമീങ്ങളാണ്, എത്രയെത്ര മുസ്ലിമീങ്ങൾ
നിങ്ങളാണ്. മന്ദനാടിയിലും അല്ലാത്ത മഖബറുകളിലും കിടക്കുന്നു. അവരുടെ കബറുകളിൽ ദറജ വർദ്ധിപ്പിക്കണേ റഹ്മാനേ, സന്തോഷം വർദ്ധിപ്പിക്കണേ റഹ്മാനേ. ഇപ്പോൾ ഞങ്ങളെ മഹല്ലത്തിന് നേതൃത്വം കൊടുക്കുന്ന ഞങ്ങളെ മൈസൂർ ബാബഹാജി അടക്കം കമ്മറ്റിയിലുള്ള മുഴുവൻ ആളുകൾക്കും അതുപോലെ അവരോട് സഹകരിക്കുന്ന നാട്ടുകാർക്കും റബ്ബേ ഇവിടെ സേവനം ചെയ്യുന്ന ഉസ്താദുമാർക്കും അല്ലിബികൾക്കും മുദരിസുമാർക്കും മറ്റു ദീനീ ഖിദ്മത്തുകൾ ചെയ്യുന്നവർക്കും ഈ മഞ്ഞനാടിയിൽ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള യതീംഖാനക്ക് അധ്വാനിക്കുന്നവർക്കും പ്രവർത്തിക്കുന്നവർക്കും ഈ നാട്ടിന്റെ പേര് ലോകമെമ്പാടും എത്താൻ കാരണമായ എന്തെല്ലാം നല്ല കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ടോ അതിനെല്ലാം സഹായിക്കുന്നവർക്കും നീ ഖൈറും ബറക്കത്തും തൗഫീഖും ആഫിയത്തും ഏറ്റിത്തരണേ റഹ്മാനേ. ഈ നാട്ടിൽ നീ ബർക്കത്ത് വർദ്ധിപ്പിക്കണേ റഹ്മാനേ, ഐശ്വര്യം വർദ്ധിപ്പിക്കണേ റഹ്മാനേ, സർവ മുസീബത്തുകളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും കാവൽ നൽകണേ റഹ്മാനേ. ഇവിടെ മറവ് ചെയ്യപ്പെട്ട മഹാനടക്കം എന്തായിരുന്നു ഇവരുടെ പേര്? സയ്യിദ് ഇസ്മായിൽ തങ്ങൾ അല്ലേ, ആ മഹാനായ സയ്യിദ് അടക്കം, ബഹുമാനപ്പെട്ട താജുലുലമയടക്കം, നൂറുലുലമയടക്കം, നമ്മളെല്ലാ മഹാന്മാരുടെ പേരിലും നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് മരിച്ചുപോയവരുടെ പേരിലൊക്കെ ഒരു ഫാത്തിഹോദിയിട്ട് നമുക്ക് ദുആ ചെയ്യണം. അൽഹംദുലില്ലാ, കുറ്റിയാട് സിറാജുൽ ഹുദയുടെ സമ്മേളനം നടന്നു കർണാടകയിലെ, കഴിയുന്ന ആളുകളൊക്കെ വന്നു, വരാൻ കഴിയാത്ത പലരുണ്ട്, അവർ പിന്നീട് വരണം. ബാബഹാജി അല്ലേ സമ്മേളനത്തിൽ എത്താൻ കഴിഞ്ഞിട്ടില്ല, വരണം ഇൻഷാല്ല. അങ്ങനെ എല്ലാവരും വരണം, കഴിയാത്തവർക്ക് പിന്നീട് വരണം. അങ്ങനെയാണല്ലോ, എല്ലാവർക്കും ഒരു ദിവസം വരാൻ കഴിഞ്ഞോളണമെന്നില്ല, ഇവിടെ ഉറൂസിന്റെ തിരക്കും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് എല്ലാവരും പിന്നീട് വരണം, വിളിച്ചിട്ട് വരണം, ഞാനുള്ള സമയത്ത് നോക്കി വരണം, എപ്പോഴെങ്കിലും വന്നാൽ ഞാൻ ഉണ്ടാവില്ല, അതുകൊണ്ട് വിളിച്ചിട്ട് വരണം, എല്ലാവരും വരണം. സിറാജുൽ ഹുദ അവിടെ ഒരു വലിയ സയ്യിദിന്റെ ജാറുണ്ടായിരുന്നു, ആ ജാറം പുത്തനാശേഖാ അടിച്ച് പൊട്ടിച്ച് തകർത്തതാണ്, ഔലിയാനെ കൊല്ലുന്നു എന്ന് പറഞ്ഞിട്ട് ജാറം പൊട്ടിച്ചതാണ്. പൊട്ടിച്ച രണ്ടാളും മരിക്കുന്നവരെ മര്യാദയ്ക്ക് നടന്നിട്ടില്ല, അത് വേറെ വിഷയം. അൽഹംദുലില്ലാഹ്, അതുകൊണ്ട് ഞാൻ പറഞ്ഞു കർണാടകയിലുള്ള മോമിനികളോട് പറഞ്ഞു, സിറാജുൽ ഹുദയുടെ സമ്മേളനത്തിന്റെ ഭാഗമായി ജനുവരി 27 വെള്ളിയാഴ്ച എല്ലാ കബ്രിസ്ഥാനിയും സിയാറത്ത് ചെയ്യണമെന്ന് പറഞ്ഞു. ഇവിടൊക്കെ സിയാറത്ത് നടന്നില്ലേ? 350 കബ്രിസ്ഥാനി കർണാടകയിൽ സിയാറത്ത് ചെയ്തു എന്ന് എനിക്ക് റിപ്പോർട്ട് കിട്ടി. അൽഹംദുലില്ലാഹ്, ആ കബറിലൊക്കെ കിടക്കുന്ന മോമിനീങ്ങളെ ഒരു പൊരുത്തം, ആ കബറുകളിൽ കിടക്കുന്ന മുസ്ലിമീങ്ങളുടെ ഒരു പൊരുത്തം നമ്മുടെ സ്ഥാപനത്തിൽ കിട്ടൽ എന്റെ ലക്ഷ്യമായിരുന്നു. അതിന്റെ ആറം പൊളിച്ചത് സിയാറത്ത് ഇല്ലാതെയാക്കാനാണ്, ജാറുണ്ടാക്കുന്നത് സിയാറത്ത് സജീവമാക്കാനാണെന്ന് ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. അത് ഇമാം ജമാലുദ്ദീൻ റംലി റളിയല്ലാഹു അൻഹു എടുത്ത് ഉദ്ധരിച്ചിട്ടുണ്ട്. ആ ജാറം പൊളിച്ചു കളിച്ച് സിയാർത്ത് ഇല്ലാതെയാക്കാനാണ്. അതുകൊണ്ട് കേരളൊട്ടാകെ കർണാടക ഒട്ടാകെ സിയാർത്ത് നടത്താനാണ് തീരുമാനിച്ചത്. അങ്ങനെയാണ് നമ്മൾ സിയാർത്തിന് ആഹ്വാനം ചെയ്തു. അൽഹംദുലില്ലാഹ്, എല്ലാ സ്ഥലത്തും കബറിൽ കിടക്കുന്നവർക്ക് ഫാത്തിഹയും സൂറത്തും യാസീനും കോരിയിട്ടുള്ള ദുആ കിട്ടി. അതിൽ വലിയ സന്തോഷമായി പോയി. അതിന്റെ ബർക്കത്ത് നമ്മുടെ സ്ഥാപനത്തിനും നമ്മുടെ സംഘടനക്കും നമ്മുടെ പ്രവർത്തനങ്ങൾക്കും അല്ലാഹു തആല നൽകുമാറാകട്ടെ, നമ്മുടെ ജീവിതത്തിലും അല്ലാഹു നൽകട്ടെ. അവിടെ ഒക്കെ കിടക്കുന്ന മുഅ്മിനീങ്ങൾ സാലിഹീങ്ങളെ കൂടെ അല്ലാഹു തആല നമ്മളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ. അതുകൊണ്ട് മരിച്ചുപോയവരുടെ പേരിൽ ഫാത്തിഹയും സൂറത്തും അതാ. ഇവിടെ കിടക്കുന്ന സയ്യിദ് ഇസ്മായിൽ തങ്ങളടക്കം എല്ലാ മഹാന്മാരുടെ പേരിലും, താജുൽ ഉലമന്റെ പേരിലും, നൂറുലുലമന്റെ പേരിലും, ഇന്ന് ഈ ജമാഅത്തിൽപ്പെട്ട ഒരു സ്ത്രീ മരണപ്പെട്ടതായി എന്നോട് നേരത്തെ പറഞ്ഞു. അല്ലാഹു തആല അവരുടെ ഖബറും സന്തോഷത്തിലാക്കട്ടെ. അങ്ങനെ എല്ലാവരുടെ പേരിലും ഫാത്തിഹ ഓതിയിട്ട് ദുആ ചെയ്യാം. ഇവിടെ ആൾക്കാർ വരുന്ന സംഭാവന തരാനാ, കസേരിട്ട് സംഭാവന വാങ്ങാനാ? പടച്ച റബ്ബേ ധൂള് പാറിയാ, ഞാൻ നാളെ ശ്വാസം മുട്ടുമല്ലോ. ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ടല്ലോ, സംഭാവന വാങ്ങണമെങ്കിൽ മുന്നിലൊരു പായവിരിക്കണം എന്ന് പണ്ടേ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, പിരിച്ചിട്ടില്ലല്ലോ. എനിക്ക് ധൂള് പാറി നിങ്ങൾ കാണുന്നില്ലേ, ഇതിപ്പോൾ എൻ്റെ കാറിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നതാ. എനിക്കിങ്ങനെ ധൂള് പാറിയാ, വലിയ വിഷമമാണ്, തണുപ്പും പറ്റില്ല, പൊടിയും പറ്റില്ല, എവിടെ പോകും, ഇങ്ങനെ മൂക്ക് കുത്തിയിട്ടാ പോവുക, അത് ഒരു പരീക്ഷണമാണ്. അതുകൊണ്ട് ധൂള് പാറുമല്ലോ, വേറെ തങ്ങന്മാരുണ്ടാവുമോ വാങ്ങാൻ? വേറെ ഏതെങ്കിലും ഒരു സയ്യിദന്മാരുണ്ടെങ്കിൽ അവരെ കയ്യിൽ കൊടുത്താൽ ഞാൻ ഇവിടുന്ന് ഫാത്തിഹ സൂറത്ത് പോകാം. തങ്ങന്മാരാരുണ്ടോ? ആരുമില്ലേ? പഠിച്ച റബ്ബേ ആകട്ടെ. എല്ലാവരും ഓതണം ഫാത്തിഹ സൂറത്ത്. എങ്ങോട്ടാ പോവുക? ഏത് ഭാഗത്താ പോവുക? എങ്ങോട്ടാ പോവുക? ഏത് ഭാഗത്താ എന്നവര് പോവുക?
ഇങ്ങി റോഡുകളിൽ പോവാ, അതല്ലേ ശരി. ഇങ്ങനെ വരിക, ഇങ്ങനെ വരിക, റോഡുകളിൽ അങ്ങോട്ട് പോവാ, ഇങ്ങനെ അങ്ങോട്ട് പോവാ. തിരക്കൊന്നും കൂട്ടണ്ട, എല്ലാവരും അവരെ കൊണ്ട് കൈ തിരക്കൂട്ടിയാ നൂള് പാടും, നൂള് പാറാൻ പാടില്ല. വേഗം വന്നും എല്ലാം അങ്ങോട്ട് പോവാ, കഴിയുന്ന സംഭാവനകൾ എല്ലാവരും തരാ. ഞാൻ ഇവിടെ വന്നപ്പോൾ സിറാജിനുള്ളിലേക്ക് ഒരുപാട് ആളുകൾ നേർച്ച തന്നവരുണ്ട്. അല്ലാഹു അവർക്കും ഫലം കൊടുക്കട്ടെ. وإلى أهل الخير كلهم أجمعين خصوصا إلى حضرات جميع من دفنوا حول هذا المسجد ممن نكرمتهم وشرفتهم اللهم وإلى حضرة السيد إسماعيل قدس الله سره وإلى حضرة تاج العلماء قدس الله سره وإلى حضرات جميع علمائك العاملين المخلصين وإلى حضرات جميع المدفونين في هذه المقبرة وفي مقابر المسلمين من المؤمنين والمؤمنين مؤمنات الفاتحة أعوذ بالله من ചെറിയ കുട്ടികളൊക്കെ ഒന്ന് മാറിക്കൊടുക്ക്. ചെറിയ കുട്ടികൾ എല്ലാ കുട്ടികളും ബർക്കത്തി കേട്ടോ. ഞാൻ ബർക്കത്ത് കൊടുക്കുന്നില്ല, കൊടുക്കുന്നുണ്ട്. അല്ല, ഞങ്ങൾക്കെല്ലാം ബർക്കത്തി അള്ളാഹുവിനോട് പറയും. എല്ലാം എല്ലാ മക്കളെ അള്ളാഹു നന്നാക്കട്ടെ, നല്ല സുന്നത്തി മാത്തിന്റെ മക്കളാക്കട്ടെ, നല്ല ആരോഗ്യവും ഐശ്വര്യമുള്ള മക്കളാക്കട്ടെ. സംഭാവന തരുന്നവർ മാത്രം വരിക, ഞാൻ അത്രയും ധൂള് കുറഞ്ഞിട്ടുമല്ലോ. സംഭാവന തരുന്നവർ മാത്രം വരിക, കൈ തരിക, വേഗം പോവാ, കൈ പിടിച്ച് മണക്കാൻ പിടിക്കാൻ നിൽക്കണ്ട. അതിനൊന്നും എന്റെ കൈയൊന്നും കൊള്ളൂല, അതിനൊക്കെ കൊള്ളുന്ന തങ്ങന്മാരെ കൈയൊക്കെ ഉണ്ടാവൊക്കെ പിടിച്ചാൽ മതി. വേഗം സംഭാവന തരുക, പോവാ, നമ്മളാ മുറാദ് മാത്രം ഹാസിലാക്കുക. സിറാജിലേക്കുള്ള നേർച്ച പൈസ ചെലുത്തോളി, അല്ലെങ്കിൽ വേറെ അടുത്ത് കൊടുത്തോളി. الله تعالى بركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الرحمن الرحيم، مالك يوم الدين، إياك نعبد وإياك نستعين، اهدنا الصراط المستقيم، صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. بسم الله الرحمن الرحيم. قل هو الله أحد، الله الصمد، لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد، الله الصمد، لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق، من شر ما خلق، ومن شر غاسق إذا وقب، ومن شر النفاثات في العقد، ومن شر حاسد إذا حسد. കുട്ടിയാടി കൊടുക്കുന്നവർ ഇയാളെ കൈ കൊടുക്കണം, എന്റെ കയ്യിൽ ഇവിടത്തേക്കുള്ള മാത്രം തരാം. بسم الله الرحمن الرحيم. قل أعوذ برب الناس، ملك الناس، إله الناس، من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله، الحمد لله رب العالمين، حمدا يوافي نعمه ويكافي مزيده. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى ال واصحاب سيدنا ومولانا محمد. എല്ലാ മൂന്ന് നാരിയത്ത് സലാത്തുകളും പല വിഷമങ്ങളും അല്ലാഹു തആല തീർത്തു തരേണ്ടതുണ്ട്. പല വിഷയത്തിലും അല്ലാഹു തആല ഫർജും മഖ്റജും തരേണ്ടതുണ്ട്. അതിന് മൂന്ന് നാരിയത്ത് സലാത്ത് എല്ലാവരും ചൊല്ലണം. അല്ലാഹുമ്മ صلي صلاه كامله وسلم سلاما تاما على سيدنا محمد.